മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2023 ഡിസംബർ 28 തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. 2024 ഫെബ്രുവരി 5 തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും. ഭൂമി, പ്രോപ്പർട്ടി, വാഹനം, ധൈര്യം, ശൗര്യം, സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ. ചൊവ്വ വൃശ്ചികം, മേടം എന്നീ രാശികളുടെ അധിപനാണ്. മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണസ്ഥാനവുമാണ്. ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ്. ചൊവ്വയുടെ ദൃഷ്ടി 3 ഭാവങ്ങളിൽ പതിക്കും. ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട്. അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട്. ഉദാഹരണത്തിന്, ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട്. അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വയും നിൽക്കുകയാണ്. ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത്. ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ്. ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ്. ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും. ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ്. കുംഭം രാശിക്കാരുടെ 3-ഉം 10-ഉം ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ. രാശി മാറിയിരിക്കുന്നത് ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലേക്കാണ്. ഇവിടെ ചൊവ്വ വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ്. രാശി മാറിയിരിക്കുന്നത് അഗ്നിതത്വമുള്ള ധനുരാശിയിലേക്കാണ്. അതിനാൽ ചൊവ്വയുടെ പ്രഭാവങ്ങൾ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും, തൽക്ഷണം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. കൂടാതെ ഗുരുവും ചൊവ്വയും ചേർന്ന് പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട്. രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത്. അതായത് ഇവിടെ ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലും ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലുമാണ് നിൽക്കുന്നത്. ഈ പരിവർത്തന യോഗത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. 11-ൽ ചൊവ്വ നിൽക്കുമ്പോൾ അധികം കാര്യങ്ങളിലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. 11-ാം ഭാവം ഉപജയസ്ഥാനമാണ്. ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഉപജയസ്ഥാനങ്ങളായ 3-ഉം 6-ഉം 10-ഉം 11-ഉം ഭാവങ്ങൾ. ഇവിടെ ചൊവ്വ തൻ്റെ കാരകത്വങ്ങളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും. ചൊവ്വ പ്രോപ്പർട്ടിയുടെ കാരകനാണ്. പ്രോപ്പർട്ടിയിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും. വിൽക്കാൻ വിഷമം നേരിട്ടുകൊണ്ടിരുന്ന പ്രോപ്പർട്ടി പോലും നല്ല വിലയ്ക്ക് വിൽക്കുവാൻ സാധിക്കുന്നതായിരിക്കും. റിയൽ എസ്റ്റേറ്റ്, ഓട്ടോമൊബൈൽ എന്നീ ഫീൽഡിലും വളരെ നല്ല പ്രഭാവം കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർ ഈ സമയത്ത് ഒരു കാര്യം ഓർക്കണം. മറ്റുള്ളവരുടെ ഫണ്ട് ഉപയോഗിച്ച് ബിസിനസ് ഈ സമയത്ത് ചെയ്യാൻ പാടില്ല. ലാഭസ്ഥിതികൾ കുറയുന്നതായിരിക്കും. സ്വന്തം പൈസ കൊണ്ട് ചെയ്യുന്ന ബിസിനസ്സിൽ കൂടുതൽ ലാഭം ഉണ്ടാകുന്നതുമായിരിക്കും. ചൊവ്വ 10-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. 10-ാം ഭാവം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഉപജയസ്ഥാനമാണ്. ചൊവ്വയുടെ പൂർണ്ണ ഫലങ്ങൾ ഇവിടെ ലഭിക്കുന്നതായിരിക്കും.
ചുവ നിങ്ങളുടെ മൂന്നാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഇത് കാമത്രികോണസ്ഥാനമാണ്. ഈ സമയത്ത് പുതിയ റിലേഷൻഷിപ്പും മറ്റും തുടങ്ങുവാൻ സാധ്യതകളുണ്ട്. സഹോദരങ്ങളുമായി ഈ സമയത്ത് നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ സ്കില്ലിൽ നല്ല വർധനമുണ്ടാകുന്നതാണ്. അതുപോലെ കോൺഫിഡൻസ് ലെവലും വർദ്ധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം. ചൊവ്വയുടെ നാലാം ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത്. ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്ത് ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. ബിസിനസ്സിൽ അപ്രതീക്ഷിതമായി പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു നെഗറ്റീവ് കാര്യം പറയാനുള്ളത്, ഇത് വാണി, കുടുംബം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ്. നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഈ സമയത്ത് മാറ്റങ്ങളുണ്ടാകുന്നതും അത് കുടുംബത്ത് കലഹങ്ങളും മറ്റും വരാനിടയാക്കുകയും ചെയ്യും. ഇതിൽ ശ്രദ്ധിക്കണം. ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് സന്താനങ്ങളെ സംബന്ധിച്ച് നല്ലതായിരിക്കത്തില്ല. ഇവരുടെ ആരോഗ്യസ്ഥിതികൾ മോശമാകാനോ അല്ലെങ്കിൽ അവരുമായി വാദവിവാദങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഗർഭവതികളായ സ്ത്രീകളും ഈ സമയത്ത് പ്രത്യേകം സൂക്ഷിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം നല്ലതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലാണ്. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ഇവിടെ ചൊവ്വ വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിരുന്നവർ ആ കാര്യങ്ങളിൽ പരാജയപ്പെടുന്നതായിരിക്കും. കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കും. നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും. ലീഗൽ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. ചൊവ്വയുടെ പരിവർത്തന യോഗം നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതും ശുഭകരമായിരിക്കും. വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.